ചിമിനിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് സെല്ലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET PG എൻട്രൻസ്, അതുപോലെ തന്നെ CUET UG എൻട്രൻസ്, അതുപോലെ തന്നെ CMAT KMAT CAT എക്സാമിനേഷൻ്റെ പ്രാധാന്യം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ നിങ്ങളുടെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കോളേജുകളിലോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കുന്നതിന് CUET UG എൻട്രൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതിപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കേണ്ട സമയമാണ്, ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. നിങ്ങളത് മസ്റ്റായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുക, അതിനുശേഷം ആ എൻട്രൻസിൻ്റെ സിലബസ് വെച്ച് അത് പഠിക്കുകയും ചെയ്യുക. സ്വന്തമായിട്ട് പഠിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോച്ചിങ് സെൻ്ററുകളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ദെൻ ഉള്ളത് CUET PG എൻട്രൻസ് ആണ്. അതും ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്തിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നി നിങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് എന്താ സ്വന്തമായിട്ട് പഠിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു കോച്ചിങ് സെൻ്ററുകളെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് CUET UG എൻട്രൻസ് PG എൻട്രൻസ് പഠിക്കാനായിട്ട് സാധിക്കും. ദെൻ ഇപ്പം ഓപ്പണിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് CAT, അതുപോലെ തന്നെ CMAT KMAT. ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേരളത്തിലെ കോളേജുകളിൽ MBA പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ KMAT, ഇന്ത്യ മുഴുവനുള്ള കോളേജുകളിലൊക്കെയാണ് നമ്മൾ അഡ്മിഷൻ നോക്കുന്നതുണ്ടെങ്കിൽ, ഔട്ട് സൈഡ് കേരളയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ CMAT. ഇപ്പം CMAT KMAT എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ 33% നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് CMAT. KMAT 25% ആണ്. പിന്നെ CAT ഓൾറെഡി നെഗറ്റീവ് മാർക്കൊക്കെ ഉള്ളതാണ്. CAT വിളിച്ചിട്ടുണ്ട്. CAT നമ്മൾ IIM IIT ഇങ്ങനെയുള്ള അഡ്മിഷൻ ടെസ്റ്റുകളാണ്. അതുകൊണ്ട് CAT മാത്രമല്ല XAET എന്ന് പറയും, സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും XAET. അതും ഇപ്പോൾ ഓൾറെഡി ഓപ്പണിംഗ് ആണ്. XLRI അല്ലെങ്കിൽ സേവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് XLRI എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യയിലെ. അതുപോലെ തന്നെ IIM IITs ഇവിടെയെല്ലാം ഉള്ള അഡ്മിഷൻസിന് നമ്മൾ ഈ CAT സ്കോറ് നോക്കാറുണ്ട്. ഇപ്പം ഗേറ്റ് ഓൾറെഡി ഇപ്പം എക്സാമിനേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും ഗേറ്റിൻ്റെ അടുത്ത വർഷത്തേക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ചിമിഴിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിനായിട്ടും ഈ CMAT KMAT CAT. ഇപ്പം CAT ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ തന്നെയാണ് കമ്പയർ വിത്ത് KMAT and CMAT. അപ്പോൾ അതിന് നിങ്ങൾ ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാറ്റ് ബോക്സ് വഴി നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മാർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനാവും. 50% മാർക്ക് കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്. പിന്നെ ഒരു മിനിമം മാർക്ക് പറയുന്നുണ്ട്, കൺസ്ട്രെയിൻസ് അല്ല മിനിമം മാർക്ക് പറയുന്നുണ്ട്. 50% മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള ഗ്രേഡ് പോയിൻ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടി ഒരുങ്ങേണ്ട ഒരു സമയമാണ്, എസ്പെഷ്യലി ഈ തേർഡ് ഇയർ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എസ്പെഷ്യലി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ PG സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ടെസ്റ്റുകളെ പറ്റിയൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പലപ്പോഴും പല കുട്ടികൾക്കും ഈ ടെസ്റ്റുകൾ, ഏതൊക്കെ ടെസ്റ്റ് എഴുതിയാൽ നമുക്ക് ഏതൊക്കെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ ആകാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഒരു അവയർനെസ് കാണത്തില്ല. ചില കുട്ടികൾക്ക് അറിയാം, പക്ഷേ അതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യണം? അപ്പോൾ പ്രിപ്പയറിംഗ് സ്ട്രാറ്റജീസൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓരോ പരീക്ഷയ്ക്കും നമ്മൾ എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട പ്രിപ്പയറിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ ആ പ്രിപ്പയറിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് വീഡിയോസിലൂടെ പറയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ റെഗുലറായിട്ട് ന്യൂസ് പേപ്പർ നോക്കുക, തൊഴിൽ നോക്കുക, പിന്നെ നമ്മുടെ ചിമിഴിലൂടെ നമ്മൾ ഇതിൻ്റെ ഡേറ്റ് വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കുട്ടികളിലേക്ക് മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിക്കുക. തേർഡ് ഇയർ കുട്ടി, എസ്പെഷ്യലി തേർഡ് ഇയർ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് അവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചിമ്മിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.